ഫ്രൈസലോട്ട് ദൈവനാഭത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവവചന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവവചനം കേൾക്കുന്നത് നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കേൾക്കുന്നതായ ഓരോ വചനങ്ങളും ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു നിശ്ചയമായിട്ടും ജീവിതത്തിനകത്ത് ദൈവവചനത്താലുള്ള വിടുതലുകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചൊരിയും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത കാലങ്ങളുണ്ട് വിശേഷാൽ സഭാപ്രസംഗങ്ങൾ പുസ്തകം മൂന്നാമധ്യം നമ്മൾ വായിക്കുമ്പോൾ പറയുകയാണ് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിനുള്ള കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ഒരു കാലം ദൈവം വെച്ചിട്ടുണ്ട് ഒരു സീസൺ ദൈവം വെച്ചിട്ടുണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾക്കൊരു സീസൺ തെയ്യം വച്ചിട്ടുണ്ട് ജരിപ്പാനൊരു സീസൺ മരിപ്പാനൊരു കാലം നടുവാനൊരു സീസൺ പട്ടത് പറപ്പാൻ മറ്റൊരു സീസൺ കൊല്ലുവാനൊരു കാലം സൗഖ്യമാക്കുവാൻ ഒരു കാലം ഇടിച്ചു കളവാൻ ഒരു കാലം ഇങ്ങനെ വ്യത്യസ്ത കാലങ്ങളെക്കുറിച്ച് വായിക്കുന്നുണ്ട് അതിനകത്തൊരു കാലം മാത്രം നമ്മൾ എടുക്കുകയാണ് അതിൻ്റെ നാലാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് സഭാപ്രസംഗി പ്രസംഗി മൂന്നിൻ്റെ നാല് കരയുവാൻ ഒരു കാലം കരയുവാൻ ഒരു കാലം ജീവിതത്തിനകത്ത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിനകത്ത് കരയുവാൻ ദൈവം ഒരു കാലം വെച്ചിട്ടുണ്ട് കരയുവാൻ ഒരു കാലം വെച്ചിട്ടുണ്ട് അതെ കരയുവാൻ ഒരു കാലം വെച്ചിട്ടുണ്ട് കരച്ചിലിൻ്റെ കാലത്ത് കരയണം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ കരയുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുന്ന ഒരു കാലം നമുക്കുണ്ട് അതെപ്പോഴാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ കരയണം ജീവിതത്തിലെ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ ദൈവസനയിൽ കരയണം ഒരുപക്ഷെ ഇന്ന് ദുഃഖത്തിൻ്റെ സമയമായിരിക്കും വിഷമങ്ങളുടെ സമയമായിരിക്കും വനപ്രയാസത്തിൻ്റെ സമയമായിരിക്കും ആ സമയം എന്താണ് ചെയ്യേണ്ടത് ദൈവസനയിൽ വന്ന് കരയണം ദൈവസനയിൽ വന്ന് നിലവിളിക്കണം ദൈവസനയിൽ വന്ന് നിലവിളിക്കാൻ ഒരു കാലമാണ് ദൈവം ഇതെല്ലാം നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇപ്പോൾ വെച്ചിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നതുലൊന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല നീ ആഗ്രഹിക്കുന്ന പോലൊന്നും കാര്യങ്ങൾ പോകുന്നില്ല എല്ലാം വിപരീതമാണ് ചെയ്യുന്നതിന് വിപരീതം പ്രവർത്തിക്കുന്നതിന് വിപരീതം എല്ലാം വിപരീതമായത് സംഭവിക്കുക കരയാൻ ദൈവം ഇപ്പോൾ നിന്നോട് പറയുക ദൈവസന്നിന്ന് നെടുമ്പാട് വരുന്ന കരഞ്ഞ് ദൈവത്തോട് നിലവിളിക്കണം ഇത് കരയാനുള്ള സമയമാണ് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയാനുള്ള സമയമാണ് നിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണ് വീഴണം ദൈവസന്നിധിയിൽ ദൈവത്തെ പിടിച്ചു നിർത്തുന്ന പ്രാർത്ഥനയായിരിക്കണം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക ഇത് കരയാനുള്ള കാലമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നൂറ്റി ഇരുപത്താറാം സങ്കീർത്തനം അഞ്ചാം വാക്യം ഏറ്റവും പ്രസക്തമായ പ്രശസ്തമായ ഒരു വാക്യമാണ് അവിടെ കരച്ചിലിൻ്റെ അപ്പുറത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു മറുപടിയെക്കുറിച്ച് വായിക്കുന്നുണ്ട് അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കും കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു ഇപ്പോൾ കരയാനുള്ള കാലമാണെന്ന് പറഞ്ഞാൽ നീ കണ്ണുനീരോടെ വതയ്ക്കുകയാണ് നിൻ്റെ പ്രാർത്ഥനാ വിഷയം ദൈവസനയിൽ വിതയ്ക്കുകയാണ് ദൈവസെനയിൽ നമ്മൾ ഒഴുക്കുന്നതായ ഒരൊറ്റ കണ്ണുനീരും വെറുതെയല്ല മനുഷ്യൻ്റെ മുമ്പിൽ ഒരു ഒരുപക്ഷെ കണ്ണുനീര് പൊഴിച്ചേക്കാം സാറേ ഇത് നടത്തിത്താ അച്ചത് നടത്തിത്താ അമ്മാമ്മ നടത്തിത്താ അങ്ങൾ നടത്തിത്താ അത്യാവശ്യമായിരുന്നു സാറേ ചെയ്തു തരണം എന്ന് പറഞ്ഞ് കരയുക പക്ഷേ ആര് മൈൻഡ് ചെയ്യാനാ ഇതിൻ്റെ കണ്ണുനീരിനെ പാമ്പിടിച്ചതിൻ്റെ കണ്ണുനീരിനെ ആര് മൈൻഡ് ചെയ്യാനാ ആര് ശ്രദ്ധിക്കാൻ ആര് ഗമനിക്കാനാണ് പക്ഷെ ദൈവത്തിൻ്റെ സന്നിധി കരഞ്ഞാൽ കുഞ്ഞെ ദൈവസന്നി നീ പൊഴിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും സ്വർഗം നിനക്ക് പ്രതിഫലം തരും ബൈബിൾ വായിക്കുന്നു എൻ്റെ കണ്ണുനീരിനെ തുരുത്തിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എൻ്റെ കണ്ണുനീരിനെ മറികടക്കത്തില്ല നിൻ്റെ നിലവിളിയെ മറികടക്കത്തില്ല നീ കരഞ്ഞോണ്ടിരിക്കും ബാബോ അവിടെ നിന്ന് കരഞ്ഞോ എന്നും പറഞ്ഞു മാറിപ്പോകുന്നൊരു ദൈവമല്ല നീ കരയുമ്പോൾ അവിടെ നിൽക്കും നിന്റെ ഹൃദയ വേദനയോടെ ഹൃദയ തകർച്ചയോടെ ദൈവസെണ്ണിയിലായിരിക്കുമ്പോൾ നീ നിൽക്കും നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികൾ നിന്നെ പരിഗണിക്കുന്നില്ല നീ വളരെ പ്രതീക്ഷയോടെയാണ് ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ആഗ്രഹിക്കുന്ന പോലെ നീ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ മുൻപോട്ട് പോയതില്ല നിന്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെട്ട് ക്ഷീണിച്ചിരിക്കുമ്പോൾ ദൈവം ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ദൈവസന്നിയിലേക്ക് കടന്നു വരണം എന്നിട്ട് കരയണം ദൈവം നിൻ്റെ മുമ്പിൽ കരയാനൊരു കാലം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു ചിരിപ്പ നിനക്കൊരു കാലം വെച്ചിട്ടുണ്ട് നീ വതയ്ക്കണം കണ്ണുനീരോടെ ചില കാര്യങ്ങൾ വതയ്ക്കണം ദൈവസെനയിൽ വിതയ്ക്കണം നിനക്കുഞ്ഞുങ്ങളുടെ വിഷയം എടുത്തു വെച്ച് ദൈവസനയിൽ നിന്ന് പ്രാർത്ഥിക്കണം ആ ഒരൊറ്റ വിഷയം മാത്രമേ ഹൃദയത്തിനകത്തുള്ളൂ ആ വിഷയത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം ദൈവമേ മനസ്സലിയണമേ ദൈവമേ വിടിവിക്കണമേ കര്ത്താവെ ആ വിഷയത്തിനകത്തൊരു അത്ഭുത ചെയ്യണമേ എന്നും പറഞ്ഞ് നീ കരഞ്ഞ് നിലവിളിക്കണം കരയണം കരഞ്ഞ് വിതയ്ക്കണം നീ കരഞ്ഞ് വതച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ കരഞ്ഞ് വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരാർപ്പുണ്ട് എന്ന് നിൻ്റെ വായിൽ കണ്ണുനീരാണ് എന്നാൽ നാളെ ഒരു നിമിഷം ദൈവം വെച്ചിട്ടുണ്ട് ആ കണ്ണുനീരിനപ്പുരം ഒരാർപ്പ് ഒരു സന്തോഷം ഒരു ഉല്ലാസം വിത്ത് ചുമന്ന് കരഞ്ഞാണ് വിതയ്ക്കുന്നത് വിത്ത് ചുമന്നുകൊണ്ട് പാടത്തേക്ക് പോകുമ്പോൾ വയലിലേക്ക് പോകുമ്പോൾ വിതയ്ക്കുന്നത് കരഞ്ഞുകൊണ്ട് പക്ഷേ തിരിച്ചൊരു വരവുണ്ട് അങ്ങോട്ട് കരഞ്ഞ പോയെങ്കിൽ ഇങ്ങോട്ടൊരു വരവുണ്ട് അത് കറ്റ ചുമന്നും ആർത്തും കൊണ്ടാണ് വരുന്നത് കൃഷിനാശം സംഭവിച്ചതിൻ്റെ വാർത്ത കേട്ടുകൊണ്ടല്ല തിരിച്ചു വരുന്നത് കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലേ ഇപ്പോൾ കരയാനുള്ള കാലമാണ് ദൈവം നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ദൈവസനി നെടുമ്പാട് കടന്ന് വീണ് ദൈവമേ എൻ്റെ വിഷയത്തിനകത്തൊരു മറുപടി തരണമെന്നും പറഞ്ഞ് ദൈവസനി സ്വയം താഴ്ത്തിക്കൊണ്ട് നികളഭാഗവും ഉന്നത ഭാവവും എല്ലാം മാറ്റിവെച്ച് എൻ്റെ ദൈവമേ അങ്ങയുടെ സന്നിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞകാല ജീവിതത്തിനകത്ത് ദൈവമേ എന്തെങ്കിലും തെറ്റായത് സംഭവം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും നടപ്പിലും ഇരിപ്പിലും കിടപ്പിലും കർത്താവെ സംസാരത്തിലും എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസനീ കരഞ്ഞു നിലവിളിക്കാൻ നീ തയ്യാറാണെങ്കിൽ ദൈവ പൈതലെ ഇപ്പോൾ വ്യസനത്തിനായിട്ട് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിന്റെ ഗുണത്തിനാക്കി തീർക്കുന്നൊരു ദൈവമുണ്ട് ഇപ്പോൾ നിന്റെ തകർച്ചയ്ക്കാണെന്ന് നീ പറഞ്ഞത് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുവാൻ വേണ്ടി നിന്നെ സഹായിക്കുന്ന രീതിയിലാണ് വളർത്തിക്കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം ശക്തരാണ് നീ നിലവിളിക്കണം നീ ദൈവസനയിൽ കരയണം മനപൂർവ്വം കരയണം കർത്താവ് വിടുവിക്കണമെന്ന് പറഞ്ഞ് ദൈവസനയിൽ നിന്ന് കര കരച്ചിലിനെ മറികടക്കാത്തൊരു ദൈവമുണ്ട് കരയാനൊരു കാലം ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷിപ്പാൻ ഒരു കാലം ദൈവം നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ കരച്ചിലായിരിക്കും നിൻ്റെ വീട്ടിലും നിൻ്റെ ഹൃദയത്തിലും പക്ഷെ വിശ്വസിക്കണം ഞാൻ ദൈവസെനിൽ കരയുന്നു ഒരു കരച്ചിലും ഒരു നിലവിളിയും വെറുതെയല്ല അതിനെല്ലാം എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം തരും എൻ്റെ ദൈവം അതിനെല്ലാം മറുപടി തരും ഞാൻ വിശ്വസിക്കുന്നു എന്ന് നീ പറയണം കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടുക്കയ്യും കുരുടനായ മനുഷ്യൻ കരയുകയാണ് നിലവിളിച്ച് കരയുക ദാ വിധിപുത്ര യേശുവെ എന്നോട് കരണ തോന്നണമേ അപ്പോൾ യേശു കടന്നു പോകുന്ന ആ സമയത്ത് അദ്ദേഹത്തിന് കരയാനുള്ളൊരു കാലമായിരുന്നു നിലവിളിക്കാനുള്ള കാലമായിരുന്നു എന്നാൽ അതിനപ്പുറത്ത് സന്തോഷിക്കാനും ആർപ്പാനും കാഴ്ച പ്രാപിപ്പാനും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ ഒരു കാലം മറിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ദൈവം വെച്ചിട്ടുണ്ട് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നിൻ്റെ കരച്ചിലിൻ്റെ അർത്ഥം കരച്ചിലപ്പുറം ഒരു സന്തോഷമുണ്ട് ഇന്ന് നീ കരയുന്നുണ്ടെങ്കിൽ ഓർത്തോണം ഈ കരച്ചിലിൻ്റെ സീസൺ മാറിപ്പോവും എന്നും കരച്ചിലല്ല എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ല പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു സീസൺ ദൈവം വെച്ചിട്ടുണ്ട് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരു സഹോദരി സ്ഥിരം നമ്മൾ ദൈവവചനത്തിൽ ആ വനിതയെ പരാമർശിക്കുന്നതാണ് അത്രയ്ക്ക് ബൈബിളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒന്ന് ചുമല പുസ്തകം ഒന്നാം അധ്യായം പത്താം വാക്യത്തിൽ അവിടെ ഒരു പ്രതികരണം കാണാം ദൈവസന്നിയിൽ ഇരുന്നുള്ള പ്രതികരണമാണ് എന്താണെന്നറിയാമോ അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു ഹന്നയെക്കുറിച്ചാണ് വായിക്കുന്നത് കരയാനുള്ള ഒരു സിറ്റുവേഷനാണ് വീട്ടിനകത്ത് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് കരഞ്ഞത് വെറുതെ കരയാൻ കേട്ടോ വെറുതെ കരയാം വിഷമങ്ങളൊക്കെ വരുമ്പോൾ മനുഷ്യൻ വെറുതെ കരയും വെറുതെ ഇരുന്ന് കരയുന്ന പിള്ളേരുണ്ട് പഠിക്കാനിരിക്കുമ്പോൾ വെറുതെ ഇരുന്ന് കരയുക സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വെറുതെ ഇരുന്ന് കരയുക അങ്ങനെ വെറുതെ ഇരുന്ന് കരഞ്ഞിട്ടൊരു കാര്യവുമില്ല ദൈവസേനയിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച് കരയണം പ്രാർത്ഥിച്ച് കരയണം എന്നെ ചെയ്ത് കേട്ടായിരുന്നു ഒന്ന് ശമേല ഒന്നിൻ്റെ പത്തിൽ അവൾ മനോവചനത്തോടെ ഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു വെറുതെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല പ്രാർത്ഥനയോടെ കരയണം പ്രാർത്ഥിച്ചിട്ട് കരയണം വെറുതെ ഇരുന്ന് കരഞ്ഞാൽ എൻ്റെ കരച്ചിൽ ദൈവം കേൾക്കുന്നല്ല ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു കരയണം പിറുപിറുത്തുകൊണ്ട് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ദോഷം ചെയ്ത മനുഷ്യനെ പിഗിക്കൊണ്ട് അവരുടെ പ്രവൃത്തികളെ പിഗിക്കൊണ്ടല്ല ഒരു ദൈവം ഇതിൽ കരയേണ്ടത് ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു കരയണം ആൻഡ് ഷീ വാസ് ഇൻ ബിറ്റേണസ് ഓഫ് സോൾ ആൻഡ് ദോർഡ് ആൻഡ് വെബ് ടും സോർ വളരെ കരഞ്ഞു എന്താ ദൈവസനയിൽ കടന്നു വന്ന് എന്നിട്ടൊരു നേർച്ച നേരുകയാണ് സൈനില ഹോവി അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷൻ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യൻ്റെ ഹോവയ്ക്ക് കൊടുക്കുകയും അവൻ്റെ തലയിൽ ശൗരക്കത്തി തൊടുകയില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവസനയിൽ കടന്നു വന്ന് തൻ്റെ വിഷമം മക്കളില്ല എന്നുള്ള ആ വിഷമം മനോവ്യസനം സങ്കടം അത് ദൈവസനയിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച് കരയുകയാണ് ദൈവപ്പം ഇതല്ലേ നിൻ്റെ ഹൃദയത്തിനകത്തെ ആ മനോവ്യസനം ആ സങ്കടം വെറുതെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല എന്നെ സഹായിക്കാൻ സഹായിക്കാനാരുമില്ലേ എന്നെ രക്ഷിക്കാൻ രക്ഷിക്കാനാരുമില്ലേ എനിക്ക് വേണ്ടി ഇടപെടാൻ ആരുമില്ലേ എന്നെ കരുതാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രാർത്ഥിച്ചു കരയണം പ്രാർത്ഥിച്ചു കരയണം വെറുതെ കരഞ്ഞാൽ അത് വലിയൊരു ഡിപ്രഷനിലേക്ക് പോകും വലിയൊരു സങ്കടത്തിലേക്ക് പോകും തന്നെ ഇരുന്ന വെറുതെ കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ് ആവശ്യമില്ലാത്ത ചിന്തിച്ച് ചിന്തിച്ചാൽ ഇതിൻ്റെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ കുറയും നിന്റെ ശരീരത്തിന് സകല ഫംഗ്ഷണിങ്ങും മോശമായിട്ട് പ്രവർത്തിക്കും ശരീരം ക്ഷീണിക്കും വിശപ്പുകിടും പക്ഷേ ദൈവസന്നിധിയിരുന്ന് കരഞ്ഞാൽ ഇതൊന്നും സംഭവിക്കത്തില്ല നീ ശക്തിപ്പെടും കാരണം നീ നീക്കരയുമ്പോൾ ദൈവം നിനക്ക് ഉത്തരം തരും നീ നീക്കരയുമ്പോൾ ദൈവം നിനക്ക് സമാധാനം തരും നിൻ്റെ ഹൃദയത്തിലെ ഭാരങ്ങൾ മാറും കാരണം കരയുന്നത് യഹോവയുടെ സന്നിധിയിലാണ് എന്നെ അങ്ങനെയാണ് ചെയ്തത് യഹോവയോട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീരുമാനമെടുക്കണം ഞാൻ മനുഷ്യൻ്റെ മുമ്പിൽ കരയത്തില്ല ഞാൻ വെറുതെ ഇരുന്നും കരയത്തില്ല ഞാൻ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ട് കരയുന്ന ആളല്ല ഞാൻ മറ്റുള്ളവരെ പ്രാഗിക്കൊണ്ടല്ല കരയുന്നത് ഞാൻ ദൈവസെന്യയിൽ കരയുന്നത് ഞാൻ ദൈവസെന്യയിൽ കരയുന്നത് എൻ്റെ ദൈവത്തോടാണ് ഹോവയോടാണ് എൻ്റെ കർത്താവിനോടാണ് കുരുടനായ മനുഷ്യൻ ഇതിനു മുമ്പും കരഞ്ഞിട്ടുണ്ട് പക്ഷെ ദാവിതു പുത്ര യേശു എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞപ്പോഴാണ് അവിടെ മറുപടി കിട്ടിയത് യേശുവിനോട് കരഞ്ഞ് നിലവിളിച്ചത് കൊണ്ടോ എപ്പോഴാണ് അവിടെ മറുപടി കിട്ടിയത് അന്നയുടെ ജീവിതത്തിൽ കരയാൻ ഒരു ഒന്നാം അധ്യായം ഉണ്ടായിരുന്നെങ്കിൽ തൊട്ടടുത്തുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കരയുന്ന അധ്യായമല്ല മറിച്ച് പ്രാർത്ഥനയുടെ മറുപടി കിട്ടി ദൈവ എന്നെ ഓർത്തെന്നും പറഞ്ഞു സന്തോഷിക്കുന്ന അധ്യായങ്ങളാണ് തൊട്ടടുത്തുള്ള അധ്യായങ്ങൾ വായിക്കുന്നത് എൻ്റെ എൻ്റെ അർത്ഥം എന്തുവാ ദൈവം ഇതിൽ കരയാ നിരക്ക് ഒരു അധ്യായമുണ്ട് എന്നാൽ നിനക്ക് ചിരിക്കാൻ മറ്റൊരധ്യായം ദൈവം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട് വിശ്വസിക്കാമോ എൻ്റെ കുടുംബത്തിന് വേണ്ടി കരയാറൊരധ്യായം ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിന് സന്തോഷിക്കാൻ മറ്റൊരധ്യായം ദൈവം തുറന്നു വെച്ചിട്ടുണ്ട് നീ കരയുന്നത് ദൈവത്തിൻ്റെ സന്നിയിലാണ് നീ വിലവിളിക്കുന്നത് ദൈവത്തിൻ്റെ സന്ധിയിലാണ് നിൻ്റെ കർത്താവിൻ്റെ സന്നിയിലാണ് മനുഷ്യൻ്റെ സന്നിയിലല്ല നീ വിലവിളിക്കുന്നത് അതുകൊണ്ട് തന്നെ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇസ്തേറിൻ്റെ പുസ്തകം എട്ടാമത്തെ ആയ മൂന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ എസ്തേർ പിന്നെയും രാജാവിനോട് സംസാരിച്ചവൻ്റെ കാൽക്കൽ വീണു ആഗാഗ്യനായ ഹാമാൻ്റെ ദുഷ്ടതയും അവനെ ഭൂതന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലമാക്കേണമെന്ന് കരഞ്ഞപേക്ഷിച്ചു രാജാവിനോട് രാജാവിനോടപേക്ഷിക്കുക നീന്തെ ദൈവത്തോട് അപേക്ഷിക്കണവും കർത്താവിനോട് അപേക്ഷിക്കണം രാജാദി രാജാവിനോട് നീ അപേക്ഷിക്കണം ഇവിടെ ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ദുഷ്ടത ഏറ്റവും വർധിച്ച് ഭൂതന്മാർക്ക് വിരോധമായി ഉപായം നിരൂപിച്ചിരിക്കുകയാണ് അടുത്ത നിമിഷം യഹൂദന്മാരെ കൊന്നു മുടിക്കുവാൻ വേണ്ടി അവൻ തയ്യാറായി നിൽക്കുകയാണ് ദൈവ മക്കളെ ഇല്ലാതാക്കാൻ സ്തുതിക്കുന്നവനെ ഇല്ലാതാക്കുവാൻ പ്രാർത്ഥിക്കുന്നവനെ ഇല്ലാതാക്കുവാൻ ശുശ്രൂഷയുള്ളവനെ ഇല്ലാതാക്കുവാൻ ദൈവ പൈതലെ നീ ശുശ്രൂഷയുള്ളയാളാണെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നയാളാണെങ്കിൽ ദൈവത്തിൻ്റെ വാക്തത്വം നിൻ്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ സഹായിച്ചവർ ഒരുപക്ഷെ നിന്നെ പിന്നീട് പുറം കാലുകൊണ്ട് ചവിട്ടി തള്ളിക്കളഞ്ഞേക്കും ഉയർത്തിക്കൊണ്ട് വന്നവർ തന്നെ നിന്നെ താഴ്ത്തിയേക്കാം അവർ നിന്നോട് സംസാരിക്കത്തില്ല അവർ മനസ്സിൽ എന്തൊക്കെ വെച്ചുകൊണ്ടാണ് നിന്നോട് സംസാരിക്കുന്നത് പക്ഷെ നീ നിൻ്റെ രാജാവിൻ്റെ കാൽക്കൽ വീഴണം എന്നിട്ട് അപേക്ഷിക്കണം കരഞ്ഞപേക്ഷിക്കണം എന്താ എസ്തേർ രാജാവിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞപേക്ഷിച്ചത് ഇതാണ് അപേക്ഷിച്ചത് ആഗാഗിനായി ഹമാൻ്റെ ദുഷ്ടതയും അവൻ എഹൂതന്മാർക്ക് വിരോധമായി നിരൂപിച്ചു ഉപ്പായവും എന്ന് കരഞ്ഞ് നിലവിളിച്ചു അപേക്ഷിച്ചു ദൈവം ഇതലെ ദൈവത്തിൻ്റെ സന്നിയിൽ കരഞ്ഞപേക്ഷിച്ചാൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കിയ ദുഷ്ടൻ്റെ ആയുധങ്ങളെ അവൻ്റെ ഉപായങ്ങളെ നിഷ്ഫലമാക്കുന്ന ഒരു ദൈവമുണ്ട് ബൈബിൾ പറയുന്നു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല ദൈവസന്നിധിയിൽ കരഞ്ഞു നിലവിളിച്ച് അപേക്ഷിക്കുന്ന ഓരോ ദൈവവൈദല്യം ദൈവം സൂക്ഷിക്കും ദൈവം അവരെ സൂക്ഷിക്കും ദൈവം അവരെ സംരക്ഷിക്കണം നിനക്ക് വിരോധമായ ശത്രുക്കളുണ്ട് നിനക്ക് വിരോധമായി ശത്രുത വെച്ചു പുലർത്തുന്നവരുണ്ട് നിന്നെ താഴ്ത്തിക്കളയുവാൻ അസൂയുടെ കണ്ണുകൾ കൊണ്ട് നോക്കി നീ നീ ശക്തി ദൈവത്തിനു വേണ്ടി നിൽക്കുന്നത് കണ്ട അസൂയപ്പെട്ടുകൊണ്ട് നീ ബലം പ്രാപിക്കുന്നതുകൊണ്ട് നീ മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കുന്നതുകൊണ്ട് നിന്നെ താഴ്ത്തിക്കെട്ടുവാൻ നിന്നെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളുണ്ട് പക്ഷേ ബൈബിൾ പറയും നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന ഒന്നും ഫലിക്കത്തില്ല കാരണം നീ കരയുന്നവനാ നീ കരയുന്നവളാ ദൈവസെന് കരഞ്ഞു നിലവിളിക്കുന്നവളാണ് ദൈവം എന്നെ വിടുപ്പിക്കണമെന്ന് കരഞ്ഞ് നിലവിളിക്കുന്നവനാ അങ്ങനെ നീ കരഞ്ഞ് നിലവിളിച്ചാൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നു സകല ദുരാലോചനകളിൽ നിന്നും സകല ദുഷ്ട ഉപായങ്ങളിൽ നിന്നും ദൈവം നിന്റെ വിടുവിക്കും നിനക്കുരോധമായി വെച്ചിരിക്കുന്ന സകല ആയുധവും നിർവീര്യമാക്കുവാൻ ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട് നാലാം വാക്യത്തിൽ വായിക്കുന്ന രാജാവ് പൊൻ ചെങ്കോൽ എസ്തേറിൻ്റെ നീരെ നേരെ നീട്ടി എസ്തേർ എഴുന്നേറ്റ് രാജസന്നിൽ നിന്നു പറഞ്ഞത് എന്തുകൊണ്ടാണ് രാജാവ് പൊൻ ചെങ്കോല് നേരെ നീട്ടിയത് ഒറ്റ കാര്യമുള്ളൂ കരഞ്ഞ് നിലവിളിച്ച് അപേക്ഷിച്ചു ദൈവതല നീ കരഞ്ഞ് നിലവിളിച്ച് അപേക്ഷിച്ചാൽ രാജാവ് സർവശക്തനായ ദൈവം നിനക്ക് നേരെ പൊഞ്ചെങ്കോല് നീട്ടും നിനക്ക് തൻ്റെ ഇടത്തോടെ ജീവിക്കാൻ പറ്റും നിൻ്റെ വിഷയത്തിന് വേ നേരെ ദൈവം പൊഞ്ചെങ്കോല് നീട്ടാൻ പോവുക എന്ന് പറഞ്ഞാൽ ഉത്തരം ലഭിച്ചെന്ന അതിൻ്റെ അർത്ഥം മറുപടി ലഭിച്ചെന്ന അർത്ഥം രാജാവിൻ്റെ കൈ നിനക്ക് അനുകൂലമായെന്ന അർത്ഥം ദൈവസനെ നിലവിളിച്ച് കരയുന്ന ഓരോ ദൈവം എന്നും തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റും ധൈര്യത്തോടെ പറയാൻ പറ്റും ഉറപ്പോടെ വിശ്വാസത്തോടെ പറയാൻ പറ്റും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ തൻ്റെ ചെങ്കോല് നീട്ടും പൊഞ്ചങ്കോല് നീട്ടും പറയാമോ വിശ്വാസത്തോടെ പറയാമോ ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന് നേരെ അങ്ങയുടെ പൊഞ്ചങ്കോലൊന്ന് നീട്ടണമേ കർത്താവേ ദൈവത്തിൻ്റെ നീട്ടണമേ എന്ന് നീ പ്രാർത്ഥിക്ക് ദൈവത്തിൻ്റെ വല്ലപൊത്തമുള്ള കരമാ വിഷയത്തിന് വരെ ഒന്ന് നീട്ടണമെന്ന് നീ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതം നിനക്ക് വേണ്ടി ചളിക്കും ചങ്കടലിൻ്റെ മുമ്പിൽ മോശ കൈ നീട്ടിയപ്പോൾ ആ ആത് മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റൊന്ന് രാത്രി മുഴുവൻ അടിച്ച് ചെങ്കടനെ രണ്ടായി വിഭാഗിച്ചതുപോലെ ദൈവത്തിൻ്റെ പൈതലെ ദൈവത്തിൻ്റെ കരം നിനക്ക് നേരെ നീട്ടുകയാണ് നിൻ്റെ പ്രതികൂലത്തിൻ്റെ നേരെ നീട്ടുകയാണ് നിനക്കെതിരെ വെല്ലുവിളിച്ച് മുഴുക്കിയിരിക്കുന്ന ചില അന്ധകാര ശക്തികൾക്ക് നേരെ ദൈവത്തിൻ്റെ കരം നീണ്ടുവരികയാണ് ആ നീണ്ടുവരുന്ന കരം ശത്രുവിൻ്റെ ആയുധത്തെ തകർത്തുകൊണ്ട് നിന്നെയും നിൻ്റെ കുടുംബത്തെയും വിടുവിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഇന്നീ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കുക നീ കരയുമ്പോൾ നീ ഒരു ഭാഗത്ത് കരയുമ്പോൾ ഒരു ഭാഗത്ത് മുഴങ്കാലം അടക്കി ദൈവസേനയിൽ നിൻ്റെ വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുക ൾ മറുഭാഗത്ത് തമ്പുരാൻ്റെ ചെങ്കോൽ നിനക്ക് നേരെ നീട്ടുകയാണ് തമ്പുരാൻ്റെ കൈ നിനക്ക് നേരെ നീട്ടുകയാണ് ആർക്കും പിൻവലിക്കാൻ കഴിയാത്ത നിലത്തിൽ കോവയുടെ ഭുജം നിനക്ക് നേരെ നീണ്ടുവരികയാണ് നിന്നെ വിടിവിപ്പാൻ നിന്നെ രക്ഷിപ്പാൻ നിന്നെ സൗഖ്യമാക്കുവാൻ ദൈവത്തിൻ്റെ കരം നിനക്ക് നേരെ നീണ്ടുവരികയാണ് ആരാധിക്കുന്ന ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല നീ സേവിക്കുന്ന ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ എന്നും കരഞ്ഞ് നിലവിളിക്കിരിക്കാനല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ആർപ്പിൻ്റെ സീസൺ നിനക്ക് വെച്ചിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ ദിവസങ്ങളൊരാർപ്പിൻ്റെ സീസണാണെന്ന് വിശ്വസിക്ക് ഇത്രയും നാളും കരഞ്ഞു നിലവിളിച്ചില്ലേ ഇത്രയും നാളും കരഞ്ഞുകൊണ്ടല്ലേ നടന്നത് മതി നിന്റെ കരച്ചിൽ നിർത്ത് ഇനി ദൈവം പറയുകയാണ് ഇനി പ്രാർത്ഥനയുടെ മറുപടി കിട്ടുന്ന കാലമാണ് ഇനി നിന്റെ ജീവിതത്തിൽ അത്ഭുതം ദൈവം ചെയ്യാൻ പോകുന്ന കാലമാണ് ഇന്ന് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ <Sess> ീ പറയുന്നുണ്ട് കർത്താവ് ശരിയാണെന്നോ കഴിഞ്ഞ എത്ര വർഷങ്ങളായി ഞാൻ കരയുന്നു കഴിഞ്ഞ എത്രയും നാളുകളായി സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ഒന്നിന് പുറകെ ഒന്നൊന്നായി പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തെ ആ ജഴിക്കുമ്പോൾ കരഞ്ഞു തീർക്കാനാണല്ലോ എൻ്റെ ജീവിതമെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ രാത്രി രാമങ്ങൾ നീ എങ്ങലടിച്ചു കരയുന്നതിരെ കരച്ചിൽ തമ്പുരാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ദൈവ വൈദ്യൽ വെറുതെ ഇരുന്ന് കരയുന്നതിന് പരം പായിട്ട് ദൈവസനയിൽ ഇരുന്ന് കര വെറുതെ ഇരുന്ന് അവരെ ഇവരെയും പ്രാഗികൊണ്ട് നിൻ്റെ ജീവിതത്തെ തന്നെ തന്നെ നീ സ്വയം ശബിച്ചുകൊണ്ട് പറ കരയുന്നതിന് പകരം ദൈവസനയിൽ കടന്നു നിന്റെ വിഷമങ്ങൾ പങ്കിട്ടുകൊണ്ട് ദൈവവചനം ദൈവചനം പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നീ കരഞ്ഞൊന്ന് അപേക്ഷിച്ച് നോക്ക് ദൈവത്തിൻ്റെ വിടുതൽ നിന്റെ ജീവിതത്തിൽ കടന്നു വരും ആ കരച്ചിലിന്റെ സീസണിനപ്പുറത്ത് ദൈവം വെച്ചിരിക്കുന്ന സന്തോഷത്തിന്റെ സീസൺ ഒരാർപ്പിന്റെ സീസൺ കറ്റ ചുമന്നും ആർത്തും കൊണ്ട് ഒരു കാലം ദൈവം നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് നീ വിശ്വസിക്കുക ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും നീ ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ എന്തിനാന്ന് പറയാമോ ദൈവത്തോട് കുറച്ചുകൂടി അടുക്കുവാൻ വേണ്ടി കഷ്ടത്തിലായത് ഗുണമാണെന്ന് പറയുവാൻ യഹോവ നല്ലവനാണെന്ന് രുചിച്ചറിയുവാൻ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം തിരിച്ചറിയാൻ ഇന്നത്തെ കഷ്ടത ഇന്നത്തെ ഈ ശോധന ഒരിക്കലും നിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല ഒരിക്കലും നിന്റെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല വചനം കേൾക്കുന്ന നിന്നെ അവിടുന്ന് ദൈവം സൂക്ഷിക്കും വചനത്തിൽ ആശ്രയിക്കുന്ന നിന്നെ ദൈവം ഒരിക്കലും കൈവടത്തില്ല നഷ്ടപ്പെട്ടു പോയതൊക്കെ ദൈവം നിനക്ക് തിരിച്ചു തരും നീ ദൈവസനം മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ദൈവത്തോട് ചില തീരുമാനങ്ങൾ പറയുവാൻ നീ തയ്യാറാണെങ്കിൽ ിൽ ദൈവസനയിൽ ഉറച്ചതല്ല തീരുമാനങ്ങളെ നീ എടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുക ശത്രുക്കൾ എത്ര നിനക്ക് വിരോധമായി കൂട്ടം കൂടിയെന്ന് പറഞ്ഞാൽ നിന്നെ തകർക്കുവാൻ ശത്രുവിൻ്റെ ആയുധങ്ങൾ നിനക്കെതിരെ ശത്രു പ്രയോഗിക്കുമ്പോൾ നീ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ ആയുധങ്ങളെ നിർവീര്യമാക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ്റെ ഉപായങ്ങളെ നിഷ്ഫലമാക്കുന്ന ഒരു ദൈവമുണ്ട് ഹാമാൻ്റെ ഉപായങ്ങളെ എസ്തേറിന് വേണ്ടി യഹൂദാ ജനത്തിനു വേണ്ടി നിഷ്ഫലമാക്കിയ ഒരു ദൈവമുണ്ട് എന്നും ദൈവം പ്രാർത്ഥിക്കും എന്നും ദൈവം കരയുന്നവർ കൂടെയാണ് എന്നും ദൈവസനയിൽ മുഴങ്ങാൽ മടക്കുന്നവർക്ക് വേണ്ടിയാണ് സ്വർഗമുള്ളത് വിടിവിപ്പാൻ ശക്തനായ ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് ഉണ്ട് നിന്റെ ഹരികത്തുണ്ട് ഈ വചനങ്ങളെ വിശ്വസിക്കുക കരയുവാനൊരു കാലം ഇപ്പോൾ ദൈവം നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷിപ്പാൻ ഒരു കാലം അധുവിദൂരമല്ല എന്ന് ചിന്തിക്കുക തിരിച്ചറിയുക കരയുവാനൊരു കാലം നിന്റെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ രാജാവിന്റെ പൊഞ്ചങ്കോൾ നിനക്കു നേരെ നീട്ടുന്നൊരു കാലം നിന്റെ മുമ്പിലുണ്ട് കരയുവാനൊരു കാലം ം ദൈവം നിന്റെ മുമ്പിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ ഓർത്ത് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ നിന്റെ സങ്കടം കണ്ട് സന്തോഷം ഉടുപ്പിക്കുന്ന ഒരു കാലം നിന്റെ മുമ്പിൽ ദൈവം വെച്ചിട്ടുണ്ട് കരയുവാൻ കരഞ്ഞുകൊണ്ട് വിതയ്ക്കുവാൻ ഒരു കാലം നിന്റെ മുമ്പിൽ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ ആർപ്പോടെ കൊയ്യുവാൻ സന്തോഷത്തോടെ കറ്റ ചുമക്കുന്ന ഒരു അനുഭവം നിനക്കും നിന്റെ കുടുംബത്തിനും ദൈവം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കരയുന്ന കാലത്ത് അന്വേഷിക്കേണ്ട കാലത്ത് നിലവിളിക്കേണ്ട കാലത്ത് ഭക്തിയോടെ ദൈവം നിലവിളിക്കുക കർത്താവ് നിശ്ചയമായിട്ട് നിന്നെ വിടിവിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ദൈവജൻ കേട്ടവിടുത്തെ മക്കളെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും ഇപ്പോൾ കരയാൻ ഒരു കാലം ദൈവം മുമ്പിൽ ഞങ്ങളുടെ മുമ്പിൽ വെച്ചു പോലും കർത്താവ് മാനസാന്തരത്തോടെ കരച്ചിലൂടെ നിലവിളിയോടെ അഭയയാചനയോടെ ദൈവസനയിൽ മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുമ്പോൾ കരച്ചിലിനുറത്ത് ദൈവം വെച്ചിരിക്കുന്ന സന്തോഷത്തിന്റെ യാർപ്പിന്റെ ഉല്ലാസത്തിന്റെ ജയകോശത്തിന്റെ കാലത്തിനായി ഞങ്ങൾ അങ്ങേയോട് പ്രാർത്ഥിക്കുക അത് പ്രാപിച്ചെടുക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണം പൈശാശികമായ സകല ദുരൂഭ യങ്ങളിൽ നിന്നോ അവൻ്റെ ആലോചനകളിൽ നിന്നും കരയുന്ന പ്രാർത്ഥിക്കുന്ന ജനത്തെ അവിടെ വിടുവിക്കുമെന്ന വിടുവിക്കുമെന്നോ വചനത്തിനുണ്ടല്ലോ ഞങ്ങൾ വിശ്വസിക്കുന്നു മെസ്സേജ് കേട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മനോഭീതിയോടെ ജീവിക്കുന്നവർ കരച്ചിലോടെ കണ്ണുനീരോടെ ജീവിക്കുന്നവരുടെ കണ്ണുനീരിനവിടുന്ന് മാറ്റി സന്തോഷം അവർക്ക് കൊടുക്കുമാറാകണോ ദൈവത്തോട് പ്രാർത്ഥി പ്രാർത്ഥനകൾക്ക് ഉത്തരം തരട്ടെ അസാധാരണമായ ദൈവിക അഭിഷേകം ദൈവത്തിൻ്റെ ധൈര്യം വചനത്തിൻ്റെ ഉറപ്പ് അവിടുത്തെ ജനത്തിനവിടുന്ന് കൈമാറണമെന്നങ്ങിയോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ വരവിനാ ഞങ്ങൾ ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ